ഇടം സംസം ജലം പോലെ പരിശുദ്ധം സംസം ജൂലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന് സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷമീറ. ഷമീറ, ഓക്കെ. ഷമീറ എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്, ഓക്കെ. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലിയുണ്ടോ? ഹൗസ് വൈഫ് ആണോ? ഓക്കെ. ഷമീറ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ പ്രോഗ്രാമില് മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഇപ്രാവശ്യം വിളിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ജനറൽ ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി ആലപ്പുഴ. ആലപ്പുഴ. ആലപ്പുഴ ഉറപ്പിക്കുകയാണോ? കൊല്ലം ഉറപ്പിക്കുകയാണ് അല്ലേ? എന്നാ കറക്കി കുത്തിയത് കറക്റ്റ് ആൻസർ ആണ്. കൊല്ലം തന്നെ ആയിരുന്നു കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി തൃശൂർ. ഗ്രാമപഞ്ചായത്തുകളല്ലേ? അതെ, കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി തൃശൂർ. മലപ്പുറം ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏതാണ്? അതെ, കേരളത്തിൽ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏതാണ്? മലപ്പുറം അല്ല, ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. പ ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. പാലക്കാട്. പാലക്കാട് ആണോ? ഉറപ്പിക്കുകയാണോ? അതെ, പാ കൊണ്ടാണ് തുടങ്ങുന്നത്. പത്തനംതിട്ട. പത്തനംതിട്ട ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഓക്കെ, ഷമീറ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. പത്തനംതിട്ട കറക്റ്റ് ആൻസർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ സംസം ജ്വല്ലേഴ്സ് എന്ന ഷമീറയെ ഈ നമ്പറിൽ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷമീറയായിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്നൊക്കെ.
ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ. റാഹില. ബാസില. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? കൊടുവാളിപ്പുറം. ഒന്നും കൂടെ ഉച്ചത്തിൽ സംസാരിക്കാമോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കൊറേ ആൾക്കാരുണ്ട്. ഓക്കെ, ബാസില എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? എട്ടിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കോട്ടോപ്പാടം. ഓക്കെ, ബാസില നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. വിന്നർ ആയിട്ടുണ്ടോ? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ജനറൽ ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. അപ്പോ ബാസില, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി കോട്ടയം. പാലക്കാട്. ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഹലോ, ഉറപ്പിച്ചോ? ഉത്തരം തെറ്റിപ്പോയി. എറണാകുളം ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല മോളെ, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബാസിലെ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ റീച്ചിങ്ങിലാണ്. ആരാണെന്ന്? ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫായിസ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? കോട്ടോപ്പാടം. ഓക്കെ, എന്താ ചെയ്യുന്നത്? മോള് പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? പ്ലസ് വണ്ണിലാണ്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കോട്ടോപ്പാടം തന്നെയാണ്. ഓക്കെ, മോള് മുൻപ് പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, വിന്നർ ആയിട്ടുണ്ടോ? ഓക്കെ, ഇപ്പോ ഈ ഒരു പ്രോഗ്രാമിലാണോ വിളിച്ചിട്ടുണ്ടത്? ഈ മന്തിലെ പ്രോഗ്രാമിലാണോ? അല്ല, മുൻപാണ്. ആ, മുൻപാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം സംസം ജ്വല്ലേഴ്സ് ഗോൾഡ് കോയിനും ട്രോഫിയാണ് നൽകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിൽ റെയിൽവേ പാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ റെയിൽവേ പാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഇടുക്കി കോട്ടയം, ഓപ്ഷൻ ബി ആലപ്പുഴ വയനാട്, ഓപ്ഷൻ സി ഇടുക്കി വയനാട്. ഓപ്ഷൻ ബി ആലപ്പുഴ വയനാട്. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ഇടുക്കി വയനാടായിരുന്നു. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് കോട്ടോപ്പാടത്തിൽ നിന്നും ഫായിസ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്. ആരാണ്? ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസ്ന. ഓക്കെ, അസ്ന എവിടെ നിന്ന് വിളിക്കുന്നു? പുല്ലശ്ശേരി. ഓക്കെ, മോളെ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? പ്ലസ് ടു കഴിഞ്ഞു. ഓക്കെ, മോളുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഉമ്മി, അനിയത്തി. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്ന? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ.
ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി തൃശൂർ, ഓപ്ഷൻ സി തിരുവനന്തപുരം. ഓപ്ഷൻ സി തിരുവനന്തപുരം. ഓപ്ഷൻ സി തിരുവനന്തപുരം. അർപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഭവാനി, ഓപ്ഷൻ ബി കബനി, ഓപ്ഷൻ സി പാമ്പാർ. ഓപ്ഷൻ എ ഭവാനി, ഓപ്ഷൻ ബി കബനി, ഓപ്ഷൻ സി പാമ്പാർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി പാമ്പാർ. അത് ഉറപ്പിക്കുകയാണോ? കബനി. കബനി ഉറപ്പിച്ചോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. ഈ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മലബാർ കലാപം നടന്ന വർഷം എത്രയാണ്? മലബാർ കലാപം നടന്ന വർഷം എത്രയാണ്? ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും 1930 ഇടയിലാണ്. ഹലോ, എന്താ പറഞ്ഞ കേട്ടില്ല. 1920 1930 ഇടയിലാണ്. 1928. അത് ഉറപ്പിക്കുകയാണോ? ഹലോ. 1922. അത് ഉറപ്പിക്കുകയാണോ? പെട്ടെന്ന് പറഞ്ഞോളൂ, നമുക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഹലോ, ഹലോ. ആ പറഞ്ഞോളൂ. 1921. അത് ഉറപ്പിക്കുകയാണോ? ഹലോ, ഉറപ്പിക്കുകയാണ്. ഉത്തരം കറക്റ്റ് ആണ്. പേരെന്താ പറഞ്ഞേ? അസ്ന. അസ്ന. ഓക്കെ, അസ്ന നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആരൊക്കെയാണ്? ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ സംസം ജ്വല്ലേഴ്സിൽ നിന്ന് അസ്നയെ വിളിക്കും. ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോ സംസം ജ്വല്ലേഴ്സിൽ നിന്ന് ഒരു പർച്ചേസ് ഒക്കെ നടത്തിയിട്ടേ പോരാ കൂട്ടോ. ഓക്കെ, അപ്പൊ സംസം ജ്വല്ലേഴ്സിൽ നിന്ന് മോളെ ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വിളിക്കും. താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ജ്വല്ലേഴ്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിസ്വാന. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ഭീമനാട്. ഭീമനാട്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലി ഉണ്ടോ? അല്ല, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മണ്ട്. ഓക്കെ ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. കൊച്ചി രാജവംശം, കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ നെടിയിരുപ്പ് സ്വരൂപം, ഓപ്ഷൻ ബി പെരുമ്പടപ്പ് സ്വരൂപം, ഓപ്ഷൻ സി കൊടുങ്ങല്ലൂർ സ്വരൂപം. ഓപ്ഷൻ എ നെടിയിരുപ്പ് സ്വരൂപം, ഓപ്ഷൻ ബി പെരുമ്പടപ്പ് സ്വരൂപം, ഓപ്ഷൻ സി കൊടുങ്ങല്ലൂർ സ്വരൂപം. ഓപ്ഷൻ ബി പെരുമ്പടപ്പ് സ്വരൂപം. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മലബാർ ലഹളയുടെ മറ്റൊരു പേര് എന്താണ്? മലബാർ ലഹളയുടെ മറ്റൊരു പേര് എന്താണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ തളിക്കോട്ട യുദ്ധം, ഓപ്ഷൻ ബി പൂക്കോട്ടൂർ യുദ്ധം, ഓപ്ഷൻ സി മലബാർ യുദ്ധം. ഓപ്ഷൻ എ തളിക്കോട്ട യുദ്ധം, ഓപ്ഷൻ ബി പൂക്കോട്ടൂർ യുദ്ധം, ഓപ്ഷൻ സി മലബാർ യുദ്ധം. ഓപ്ഷൻ സി മലബാർ യുദ്ധം. അത് ഉറപ്പിക്കുകയാണോ? മലബാർ ലഹളയുടെ മറ്റൊരു പേര്. ഓപ്ഷൻ എ തളിക്കോട്ട യുദ്ധം. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ഓപ്ഷൻ ബി പൂക്കോട്ടൂർ യുദ്ധമായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഈ ഒരു കോളോട് കൂടി സാംസങ് ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം പള്ളിക്കുന്ന്.